അഭിഭാഷകനായതുകൊണ്ട് ശങ്കുവിനോട് ഞാൻ ചോദിക്കുകയാണ്. ശങ്കു, ഇതിപ്പോൾ ഒരു ഒരു പൊതു താല്പര്യ ഹർജി, ഇപ്പോൾ ഇത്തരം ഒരു ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി സംസ്ഥാന സമിതി അംഗം തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരാൾ പൊതു താല്പര്യ ഹർജിയുമായി, കാരണം ഇതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം, വിജിലൻസ് അന്വേഷണമാവാം, ഇഡിയുടെ അന്വേഷണമാവാം, എന്തുമാവാം, അങ്ങനെ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ കോടതിയുടെ നിലപാട് എന്തായിരിക്കും? അനുകൂലമായിട്ടുള്ള ഒരു ഒരു അന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ ഡയമെൻഷൻ തന്നെ മാറില്ലേ? അല്ല, അതിനെന്താന്ന് വെച്ചാൽ കോടതിയുടെ ഇടപെടൽ ഇവിടെ ഒരു പരിമിതിയുണ്ട്. കാരണം ഇവിടെ നമുക്ക് മുന്നിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ല. ഇവിടെ ഒരു ഹിയർസേ മാത്രമേ ഉള്ളൂ. പി ജയരാജൻ ഇങ്ങനെ സംസ്ഥാന സമിതിക്കുള്ളിൽ ഒരു ആരോപണം ഉന്നയിച്ചതായിട്ടൊരു റിപ്പോർട്ടാണ്, സോഴ്സ് ഉദ്ധരിക്കാതെയുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ റിപ്പോർട്ടിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി നമ്മളോട് ഇതിന് ലോക്കൽ സ്റ്റാൻഡി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയാനുള്ള ലോക്കൽ സ്റ്റാൻഡി എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഈ വിവരവുമായി ബന്ധപ്പെട്ട് കൃത്യമായ സ്രോതസ് എന്താണെന്ന് ചോദിക്കുന്നത്. ഈ മാധ്യമ ആധികാരികമായ അടിസ്ഥാനത്തിലാണ് ആരോപണങ്ങൾ എന്ന് ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അറ്റ്ലീസ്റ്റ് ജയരാജനിൽ നിന്ന് എലിസിറ്റ് ചെയ്യേണ്ടതല്ലേ ഇത്? അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവ്. ഞാൻ പറയുന്നത് ഇത് മറ്റേ ഈ പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ ഇത് PMLA പ്രകാരമുള്ള ഒരു ഒഫൻസ് ആണ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമുള്ള ഒരു ഒഫൻസ് ആണ്.